أين صفانة؟ صفانة في الطريق. بعد قليل. ممكن أدخل؟ تفضلي، تفضلي. ما هذا؟ هذا جوالي. ممكن أشوف؟ تفضلي. السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ സംഭാഷണത്തിൽ നാം കേട്ട ചില പ്രയോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഐന സഫാന, സഫാന എവിടെ, ഐന എവിടെ, ആളുകളെയാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ഒക്കെ എവിടെ എന്ന് ചോദിക്കാൻ നമുക്ക് അങ്ങനെ ചോദിക്കാം. ഐന സഫാന, സഫാന എവിടെ, ഐനൽ കലം, പേന എവിടെ, ഇങ്ങനെ ആവശ്യമുള്ളത് ഐന കൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിനാം കൊടുത്ത മറുപടി ഹിയ ഫി ത്വരീഖ് എന്ന് പറഞ്ഞാൽ ഷീസ് ഓൺ ദ വേ എന്ന് മലയാളത്തിൽ നമുക്ക് അവൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ, അവൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹിയ ഫി ത്വരീഖ് എന്ന് പറയാം. അവിടെ അന ഫി ത്വരീഖ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹുവ ഫി ത്വരീഖ്, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിയ ഫി ത്വരീഖ്, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ നമ്മൾ പറയുമല്ലോ. വിളിച്ചിട്ട് നീ എവിടെ, ഞാനത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോൾ അന ഫി ത്വരീഖ് എന്നാ പറയാം. അന ഫി ത്വരീഖ് അല്ലെങ്കിൽ ഹുവ ഫി ത്വരീഖ് അല്ലെങ്കിൽ ഹിയ ഫി ത്വരീഖ് അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുകയാണ് നഹനു ഫി ത്വരീഖ് എന്നെല്ലാം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം മത്താത്ത് എത്തി, മത്താത്ത് എത്തി, മത്താത്ത് എത്തി, അവൾ എപ്പോഴാണ് വരിക? മത്താത്ത് എത്തി, മത്താത്ത് എത്തി, അവൾ എപ്പോഴാണ് വരിക, അവൾ എപ്പോഴാണ് വരിക എന്നർത്ഥം. മത്ത എത്തി പറഞ്ഞാൽ അവൾ വരിക എന്നർത്ഥത്തിനാണ് മത്താത്ത് എത്തി എന്ന് ഉപയോഗിക്കുക. നീ എപ്പോഴാണ് വരിക എന്നതും അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. മത്താത്ത് എത്തി, നീ എപ്പോഴാണ് വരിക നീ എന്നൊക്കെ പറയാം. അപ്പോൾ ബാദ ഖലീൽ, അല്പം കഴിഞ്ഞ് വരും, അല്പം കഴിഞ്ഞ് വരും. ബാദ ഖലീൽ, അല്പസമയത്തിന് ശേഷം അവൻ വരും. പിന്നെ അവൾ വന്ന് ചോദിക്കുകയാണ്, മുംകിൻ അദ്ഖുൽ, ഞാൻ കയറിക്കോട്ടെ, ഞാൻ വന്നോട്ടെ എന്ന് പറയുമല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ ഓഫീസുകളിലൊക്കെ സാധാരണ വരുമ്പോൾ പുതിയ ഒരാൾ ജോലി സ്ഥലത്തേക്ക് കടയിലേക്ക് ഒക്കെ വരുമ്പോൾ ചോദിക്കും, മുംകിൻ അദ്ഖുൽ, ഞാനൊന്ന് കയറിക്കോട്ടെ. ദഖല യദ്ഖുൽ, അദ്ഖുൽ, മുംകിൻ അദ്ഖുൽ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ, നമ്മൾ സാധാരണ സംസാരത്തിനിടയിൽ വരുന്ന ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. മുംകിൻ അദ്ഹബ്, മുംകിൻ അദ്ഹബ്, ഞാൻ പോട്ടെ. മുംകിൻ അജ്ലിസ്, ഞാനൊന്ന് ഇരുന്നോട്ടെ. മുംകിൻ അതക്കെല്ലാം, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ നമ്മോട് സംബന്ധം ചോദിക്കുന്ന സമയത്ത് തഫല്ലൽ, തഫല്ലൽ, മർഹബ എന്നൊക്കെ നമുക്ക് പറയാം. തഫല്ലൽ അല്ലെങ്കിൽ മർഹബ, അഹ്ലൻ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ലൻ, അല്ലെങ്കിൽ വെറും അഹ്ലൻ, അല്ലെങ്കിൽ മർഹബ, അല്ലെങ്കിൽ തഫല്ലൽ, ഇങ്ങനെയൊക്കെ അതിന് മറുപടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് മാഹാദ, അവളോട് നമ്മൾ ചോദിക്കാം, മാഹാദ, ഇതെന്താണ്? അപ്പോൾ അവളുടെ മറുപടി, ഹാദ ജവ്വാലി, ഇതെൻ്റെ ഫോണാണ്. അവിടെ എൻ്റെ ഫോൺ, അപ്പോൾ ഹാദ ജവ്വാലി, അല്ലെങ്കിൽ ഇതെൻ്റെ പേനയാണ്. ഹാദ കലമി, എൻ്റെ പേന. അവൻ്റെ പേന എന്ന് പറയണമെങ്കിൽ കലമുഹു, അവളുടെ പേന എന്ന് പറയണമെങ്കിൽ കലമുഹ. അപ്പോൾ നമുക്കൊരു ക്രമത്തിൽ തന്നെ അത് മനസ്സിലാക്കാം. കലമുഹു, അവൻ്റെ പേന. കലമുഹ, അവളുടെ പേന. കലമുഖ, നിന്റെ പേന. കലമി, എൻ്റെ പേന. കലമുന, ഞങ്ങളെ പേന. ബൈത്തി, എൻ്റെ വീട്. ബൈത്തുന, ഞങ്ങളെ വീട്. ബൈത്തുഹു, അവൻ്റെ വീട്. ബൈത്തുഹ, അവളുടെ വീട്. ബൈത്തുക്ക, നിന്റെ വീട്. ഇങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ
രണ്ടാമത് അവിടെ ചോദിച്ചൊരു അപ്പൊ ഞാൻ ചോദിച്ചു മുംകിൻ അഷൂഫ് ഒന്ന് കണ്ടോട്ടെ ഒന്ന് നോയിക്കോട്ടെ മുംകിൻ അഷൂഫ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മുംകിൻ അദുഹുൽ ഞാനത് കയറിക്കോട്ടെ മുംകിൻ അഷൂഫ് ഞാനൊന്ന് നോക്കിക്കോട്ടെ അഷൂഫു ഞാനൊന്ന് നോക്കിക്കോട്ടെ ഇത്രയും പ്രയോഗങ്ങളാണ് ഇന്നത്തെ സംഭാഷണത്തിൽ പഠിച്ചത് ഇൻഷാ അള്ളാ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അസ്സലാമു അലൈക്കും